ഇന്ന് നമുക്ക് ഒരു ഫിഷ് മോളി ഉണ്ടാക്കാം. ദശകട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ടും ഈ ഫിഷ് മോളി ഉണ്ടാക്കാം. ഇപ്പം ഞാൻ നെയ്മീൻ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെയ്മീൻ 400 ഗ്രാം എടുത്തിട്ടുണ്ട്. പച്ചമുളക് 6 എണ്ണം, ഇഞ്ചി, വെളുത്തുള്ളി 3 അല്ലി, ഒരു ചെറുനാരങ്ങ, തക്കാളി, ചെറിയ 2 ഉള്ളി, കറിവേപ്പില, പിന്നെ 2 ആം പാല്, 1 ആം പാല്, കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഹോൾ സ്പൈസസ്, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്. ഇപ്പോൾ നമുക്ക് ആദ്യം ഈ മീനൊന്ന് മസാല പുരട്ടിയെടുക്കണം. അതിനായിട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് നീരെടുക്കുക. ഇതിൻ്റെ കുരു ഒന്ന് മാറ്റിക്കളയണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ സമയത്ത് നമുക്ക് 2-3 ഡ്രോപ്പ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീന് ഓരോ പീസായിട്ട് മസാല പുരട്ടിയെടുക്കുക. ഇതുപോലെ എല്ലാ മീനും മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെക്കാം. ഞാനൊരു മണ്ണിൻ്റെ പാനാണ് വെച്ചത്. നോൺ സ്റ്റിക്കിൻ്റെ പാനായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. മീൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള വെളിച്ചെണ്ണയും വേണം. പിന്നെ ഇതിൻ്റെ ബാക്കിയിൽ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. കറിവേപ്പില ഇട്ടു. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന മീന് ഓരോ കഷ്ണമായിട്ടിടാം. മീൻ വല്ലാതെ ഫ്രൈ ആക്കിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് സ്റ്റിഫ് ആകാൻ വേണ്ടി മാത്രം ആണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മറിച്ചിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ ഈ മുഴുവൻ മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഈ ബാക്കി വന്ന സെയിം എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ ബാക്കി ചേരുവകളൊക്കെ ചേർത്തിട്ട് കറിയാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ചെറിയ കഷ്ണം പട്ട, പിന്നെ 1/2 ബേ ലീഫ്, 2 ഏലക്കായ, 2 ഗ്രാമ്പൂ, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഇത് ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ്. വലുതാണെന്നുണ്ടെങ്കിൽ 1.5 ഉള്ളിയൊക്കെ എടുത്താൽ മതിയാവും. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വഴറ്റണ്ട. ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയുമാണ് ഇതിലേക്ക് ചേർത്തത്. അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുമ്പോഴത്തേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6 പച്ചമുളക് ഇരുന്നു ഞാൻ മാറ്റി വെച്ചത്. അതിൽ പകുതി ഇപ്പം ഇട്ടിട്ടുള്ളൂ, പകുതി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി, അപ്പോഴത്തേക്ക് തന്നെ പച്ചമണം മാറിക്കിട്ടും. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഇത് 2ാം പാലാണ്, ആദ്യത്തെ പാലല്ല, കട്ടി കുറഞ്ഞ പാലാണ്. ഇത് 1 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് വേവാൻ വേണ്ടി വെക്കാം. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഈ മീൻ കഷ്ണങ്ങൾ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിപ്പിക്കാം. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ചെറിയ തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളി ഇടണം. പിന്നെ നേരത്തെ മാറ്റി വെച്ചിരുന്ന 3 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 1ാം പാല് ചേർക്കാം.
ഒരു തേങ്ങ മൊത്തത്തിൽ ചിരകിയെടുത്തിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണ് ഈ പാല്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഇതൊഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻ കഷ്ണങ്ങൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ച് പതുക്കെ ഒന്നിളക്കി കൊടുത്താൽ മതി. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ നേരം വേവിപ്പിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി തള വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി ഇടുക. അപ്പോൾ നമ്മുടെ ഫിഷ് മുളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. എന്നിട്ട് 5 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.